നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അനസ്തേഷ്യയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ കാർഡിയക് അനസ്തേഷ്യയെക്കുറിച്ചും ഇതെങ്ങനെയാണ് ബീറ്റ് ഹാർട്ട് സർജറിയിൽ ചെയ്യുന്നതെന്നും അധികം കേട്ട് കാണില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള കാർഡിയക് അനസ്തേഷ്യയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കോഴിക്കോട് മെയ്ത്ര ഹോസ്പിറ്റലിലെ കാർഡിയക് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ കെ എസ് മെഹ്റ. നമസ്കാരം ഡോക്ടർ. അനസ്തേഷ്യയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും പലർക്കും പേടിയുള്ളത് അനസ്തേഷ്യ ചെയ്യുമ്പോൾ കൂടുതൽ നേരം ഓർമ്മ പോകുമോ, മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അനസ്തേഷ്യ? അനസ്തേഷ്യ എന്ന് പറയുന്നത് ഓപ്പറേഷന് വരുന്ന ഒരു രോഗിയെ പൂർണ്ണമായി മയക്കി ഓപ്പറേഷന് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതിൽ ജനറൽ അനസ്തേഷ്യയാണ് നമ്മൾ കൂടുതലായി ചെയ്യുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്, ജനറൽ അനസ്തേഷ്യയും റീജിയണൽ അനസ്തേഷ്യയും. ജനറൽ അനസ്തേഷ്യയിൽ നമ്മൾ രോഗിയുടെ ബോധം പൂർണ്ണമായി മയക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ രോഗിയുടെ മറ്റ് അവയവങ്ങൾ, ഈ രോഗി ഓപ്പറേഷൻ്റെ ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. ഇതിനെ അംനീഷ്യ എന്ന് പറയുന്നു. ഇതിൻ്റെ കൂടെ തന്നെ രോഗി ഓപ്പറേഷൻ്റെ ഒരു വേദനയും അറിയുന്നില്ല. ഇതാണ് പെയിൻ റിലീഫ്. ഇതിൻ്റെ കൂടെ പേഷ്യൻറ്റിൻ്റെ ബാക്കി അവയവങ്ങൾ, അതായത് ഹൃദയം, വൃക്ക, കരൾ, ഇതിൻ്റെയൊക്കെ പ്രവർത്തനം നടത്തുന്നത് അനസ്തീഷ്യോളജിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്വാസോച്ഛ്വാസം, അതിൻ്റെ ഓക്സിജനേഷൻ നിലനിർത്തുന്നത് നമ്മൾ വായിക്കൂടെ ഒരു ട്യൂബ് ഇട്ട് അത് വെന്റിലേറ്റർ അനസ്തീഷ്യ മെഷീനോട് ഘടിപ്പിച്ചിട്ടാണ്. ഇത് മുഴുവനായി കൈകാര്യം ചെയ്യുന്നത് ഒരു അനസ്തീഷ്യോളജിസ്റ്റാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. രഞ്ജി എന്നാണ് പേര്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാൻ വിളിച്ചത് നമ്മള് എനിക്കിങ്ങനെ പ്രഗ്നൻസി സ്റ്റേജില് പെയിൻ അധികമായി, ഞാനിങ്ങനെ ഡെലിവറി ആവില്ല എന്ന് കണ്ടപ്പം ഇങ്ങനെ വേദന അറിയാതിരിക്കാനായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നേ. അതിനുശേഷം ഇപ്പൊ എനിക്കിങ്ങനെ അതിനുശേഷം കുഴപ്പമുണ്ടായില്ല. കുറെ കഴിഞ്ഞപ്പോ ഇങ്ങനെ നടുവേദന ഒക്കെ വരുമ്പം എല്ലാരും പറയേ അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ടാണ് എന്ന്. അപ്പൊ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയാനാ. ഇത് അതിവശ്യം പ്രസവത്തിന് ആവശ്യപ്പെടുന്ന സ്പൈനൽ അനസ്തീഷ്യ ആയിരിക്കും. അതിന്റെ ഇഫക്റ്റ് കുറച്ച് വളരെ മണിക്കൂറുകൾ നേർക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കൂടിപ്പോയാൽ ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ. അതിന് ഉപയോഗിക്കുന്ന സൂചിയൊക്കെ വളരെ നേരിയതും വളരെ സേഫും ആയതുമാണ്. അതുകൊണ്ട് ഒരു നടുവേദന ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വിളിച്ചതിന് നന്ദി. നമ്മളിപ്പോൾ ജനറൽ അനസ്തീഷ്യയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, കാർഡിയക് അനസ്തീഷ്യയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കാർഡിയാക് അനസ്തീഷ്യ കൂടുതലായും ജനറൽ അനസ്തീഷ്യ തന്നെയായിരിക്കും. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ, അതായത് ഹാർട്ടിനും അനുബന്ധ രക്തക്കുഴലുകളിലും നടത്തുന്ന ഓപ്പറേഷന് വേണ്ടി ചെയ്യുന്നതാണ് കാർഡിയക് അനസ്തീഷ്യ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ഓൾറെഡി ഹാർട്ടിന് അസുഖമുള്ള ആൾക്കാരാണ് കാർഡിയാക് ഓപ്പറേഷന് വരുന്നത്. ഹാർട്ടിൻ്റെ പമ്പിങ് കുറവായിരിക്കാം, മിടിപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, രക്തം കട്ട പിടിക്കുന്നതിൽ അസുഖങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ അനസ്തീഷ്യ കൂടുതൽ ചലഞ്ചിങ് ആണ്. പലതരത്തിലുള്ള അനസ്തീഷ്യകളുണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? മെയിനായിട്ട് രണ്ടാണ്, ജനറൽ അനസ്തീഷ്യയും റീജിയണൽ അനസ്തീഷ്യയും. നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ അനസ്തീഷ്യ രോഗിയുടെ ബോധം മുഴുവനായി മയക്കുന്നു. റീജിയണൽ അനസ്തീഷ്യയിൽ അത് ചെയ്യുന്നില്ല. സർജറി എവിടെയാണോ, ഓപ്പറേഷൻ എവിടെയാണോ, ആ ഒരു ഭാഗത്തേക്ക് മാത്രമേ തരിപ്പിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് പ്രസവത്തിനാണെങ്കിൽ നട്ടലിന് താഴെ മാത്രമേ നിർത്തുന്നുള്ളൂ, അല്ലെങ്കിൽ കയ്യിലോ കാലിലോ ആണെങ്കിൽ ആ ഒരു ആവശ്യമുള്ള ഭാഗത്ത് മാത്രം തരിപ്പിച്ചിട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ്. രോഗി ഒരിക്കലും വേദന അറിയുന്നില്ല. കാർഡിയക് അനസ്തീഷ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കാർഡിയക് അനസ്തീഷ്യയിൽ എപ്പോഴാണ് ചേഞ്ചസ് വരുന്നത്? എല്ലാം വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാവുക. കാരണം ഓൾറെഡി രോഗമുള്ള ഹാർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഹാർട്ട് തൊട്ടുകൊണ്ടുള്ള സർജറിയാണ്. ചില സമയങ്ങളിൽ ഹാർട്ട് കൈകൊണ്ട് ഉയർത്തുകയും താഴ്ത്തി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വളരെ പെട്ടെന്നും വളരെ വലിയ തോതിലുമായിരിക്കും ഉണ്ടാകുന്നത്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള അത് പ്രിവെൻറ്റ് ചെയ്യും, അത് വരാതിരിക്കാൻ ശ്രമിക്കുകയും കൂടുതലായി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ അതിനുള്ള ചികിത്സ ചെയ്യുന്നത്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കോഴിക്കോട് നിന്നും സക്കീർ ഹുസൈൻ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഈ അനസ്തേഷ്യയെ കുറിച്ച് ജനങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. കാരണം അതുപോലുള്ള വാർത്തകളും മറ്റുമാണ് പിന്നീട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അത് ഈ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർമാർക്ക് ഒത്തിരി കൈപ്പിഴ പറ്റിയതിനെ കുറിച്ചുള്ള ഇതൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? അനസ്തീഷ്യ കൊണ്ട് മാത്രം മരണം സംഭവിക്കുക എന്നത് വളരെ വളരെ വിരളമാണ്. ഇല്ല എന്ന് തന്നെ പറയാം. പഴയ കാലങ്ങളിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടാവാം, അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ പുതിയ ടെക്നോളജിയും പുതിയ മോണിറ്ററിംഗ് സിസ്റ്റങ്ങളും വെച്ച് ഒരു ഒരു മരുന്നിൻ്റെ അളവ് കൂടുക, ഓക്സിജൻ കിട്ടാതിരിക്കുക, ഇതൊന്നും സംഭവിക്കുന്നില്ല. അതിനുള്ള പുതിയ മെഷീനുകളും പുതിയ അലാം സിസ്റ്റംസും ഉണ്ട്. നമ്മളുടെ മോണിറ്ററിങ്ങും വളരെ നൂതനമാണ്, അക്യുറേറ്റ് ആണ്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും
ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവുന്നില്ല. ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ഒരു രോഗി ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്നത് പോകുന്നത് വരെയും പോസ്റ്റ് ഓപ്പറേറ്റീവ് സമയത്തും ഐ സി യുവിലും ഫുൾ ടൈം ഒരു കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ടൈം മോണിറ്ററിങ്ങും ഉണ്ടാവും. അങ്ങനെ ഒരു അനസ്തീഷ്യ കാരണം മാത്രം ഒരു അസുഖമുണ്ടാവും, മരണം സംഭവിക്കുന്ന കാര്യം വളരെ റെയറാണ്. അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. വിളിച്ചതിന് നന്ദി. നമ്മളിപ്പോൾ കാർഡിയക് അനസ്തീഷ്യ, ബീറ്റി ഹാർട്ട് സർജറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നു പറഞ്ഞു. അപ്പോൾ എന്താണ് ബീറ്റി ഹാർട്ട് സർജറി, എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞുതരാം. സാധാരണ പണ്ടൊക്കെ ഒരു ഇപ്പോൾ ബൈപ്പാസ് സർജറി ആയിരുന്നെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലപ്പിച്ച് അത് ഹാർട്ട് ലങ് മെഷീനിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ടെക്നോളജി പുരോഗമിച്ചു. ഇന്ന് ചെയ്യുന്നത് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിൽ തന്നെയാണ് ധമനികൾ തുന്നിച്ചേർക്കുന്നത്. ഇതിന് സർജൻ്റെ സൈഡിൽ നിന്നും ടെക്നോളജിക്കലി സർജിക്കലി അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അനസ്തീഷ്യ സൈഡിൽ, അനസ്തീഷ്യയിലാവുമ്പോൾ പെട്ടെന്നാണ് ഇതിലുള്ള എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്നത്. മിടിപ്പ് കൂടാം, പെട്ടെന്ന് കുറയാം, അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ റെയറായി ഹാർട്ട് നിൽക്കുക തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാം, ഈ രക്തസമ്മർദ്ദം വളരെയധികം കൂടുകയോ വളരെ കുറയുകയോ ചെയ്യാം. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ കാർഡിയക് അനസ്തീഷ്യ ചെയ്യുന്നത്. ഇത് വരുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അഥവാ വന്നാൽ അതെങ്ങനെ മാറ്റം, ഇതിനൊക്കെ മോണിറ്റർ ചെയ്ത് സെക്കൻഡ് ടു സെക്കൻഡ് മോണിറ്റർ ചെയ്ത് നമ്മൾ അത് നോക്കുകയാണ് കാർഡിയക് അനസ്തീഷ്യ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ബിജു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഞാൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സംശയം, ഇനി ഒരു ഹെർണിയയുടെ ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഹെർണിയയുടെ ഓപ്പറേഷന് അനസ്തേഷ്യ ആണോ അതോ അല്ലാതുള്ള മരുന്ന് പറയണോ നല്ലതെന്ന് അറിയാനോ? അനസ്തേഷ്യ ചെയ്യുന്നതിനുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നത് അറിയാം. ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തായാലും അനസ്തേഷ്യ വേണ്ടി വരും. അത് മുഴുവനായി ജനറൽ അനസ്തീഷ്യ വേണമെന്നില്ല, തരിപ്പിച്ചിട്ടുള്ള സ്പൈനൽ അനസ്തീഷ്യയായാലും മതി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രക്ത കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡോക്ടറോട് ചോദിച്ച് അത് എത്ര ദിവസം മുമ്പ് നിർത്തണമെന്നുള്ളത് ഡോക്ടർ പറഞ്ഞുതരും. അത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ചെയ്താൽ മതി. അത് വളരെ സേഫായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതല്ല മാഡം, ഈ സ്പൈനൽ അനസ്തേഷ്യ ഒഴിവാക്കിയിട്ട് ഇപ്പം എനിക്ക് പേഷ്യന്റിന് ഈ ജനറൽ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? കാരണം മറ്റേതിന് പിന്നെ നടുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഇതിന് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാനുണ്ടോ, അതോ നമ്മൾ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ ഇത് തന്നെ ചെയ്തു തരുമോ? ജനറൽ അനസ്തേഷ്യ ഒരു രോഗിക്ക് ഏത് അനസ്തീഷ്യ വേണ്ടത് തീരുമാനിക്കാനുള്ള ഇതുണ്ട്. പക്ഷെ സ്പൈനൽ അനസ്തീഷ്യ വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് സേഫ് ആണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് ജനറൽ അനസ്തീഷ്യ തന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, അത് രോഗിയുടെ ഒരു അവകാശമാണ്. വിളിച്ചതിന് നന്ദി. ബീറ്റി ഹാർട്ട് സർജറിക്ക് കാർഡിയക് അനസ്തീഷ്യകൾ ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം ചലഞ്ചസ് ഉണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിലാണ് ബീറ്റി ഹാർട്ട് സർജറി ചെയ്യുന്നത്. അപ്പോൾ വ്യതിയാനങ്ങൾ വളരെ പെട്ടെന്നാണ് വരുന്നത്. അപ്പോൾ അത് മോണിറ്റർ ചെയ്തിട്ട് അത് വരുന്നതിന് മുമ്പ് തടയുകയാണ് നമ്മൾ കൂടുതലായും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ എന്ത് വന്നാലും അത് പ്രിവെൻറ്റ് ചെയ്യാനും അത് ചികിത്സിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ഒരു അത് മെയിൻലി ഇതൊരു ടീം വർക്കാണ്. സർജൻ്റെ ടെക്നോളജി സർജിക്കലി ചെയ്തും അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ കഴിവും കൂടി ഒരുമിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. മോണിറ്ററിങ്ങാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ചെയ്യുന്നത്. പണ്ട് കാലത്ത് അപേക്ഷിച്ച് എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ കാർഡിയക് അനസ്തീഷ്യയിൽ? വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മെഷീൻസിൻ്റെ കാര്യങ്ങളായാലും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കാര്യങ്ങളായാലും മോണിറ്ററിങ് ആയാലും ഇപ്പോഴും ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ വളരെ സേഫാണ് പേഷ്യൻറ്റിന്. അഥവാ വൃക്കയ്ക്കോ കരളിനോ അസുഖമുള്ള രോഗിക്ക് അതിനനുസരിച്ചുള്ള മരുന്നുകളുണ്ട്, സേഫായ മരുന്നുകളുണ്ട്, ഡോസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. മെഷീൻസ് ആണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഓക്സിജൻ കിട്ടാതെ വരിക അങ്ങനെയൊന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാവുന്നേയില്ല. പിന്നെ രോഗിയുടെ ശരീരഘടന, തൂക്കം, ഹൈറ്റ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ മെഷീൻസിൽ അനസ്തീഷ്യക്ക് യൂസ് ചെയ്യുന്ന ഗ്യാസ് രോഗിക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന് പോലും അളക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ടൈട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഇടവേളയിലേക്ക് പോവാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം റിസ്ക് ഉണ്ട് ഇങ്ങനെ ഒരു അനസ്തീഷ്യ ചെയ്യുമ്പോൾ? ചെയ്യുന്ന കാർഡിയക് അനസ്തീഷ്യ കൊടുക്കുന്നത് ഓൾറെഡി ഹാർട്ടിന് അസുഖമുള്ള രോഗികൾക്കാണ്. അതുകൊണ്ട് ആ ഹാർട്ടിന് പമ്പിങ് കുറവും മിടിപ്പിൽ വ്യതിയാനങ്ങളും ഉള്ള രോഗികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഒരു ഒരു അതില്ലാതെ നോക്കുക എന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കാർഡിയക് അനസ്തീഷ്യയിൽ നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നം.
പിന്നെ എന്ന് വെച്ചാൽ റിസ്ക് ഓൾറെഡി പറഞ്ഞിരിക്കും നമ്മൾ. എന്തായാലും ഹൃദയ അസുഖങ്ങൾക്കുള്ള റിസ്ക് ഇതൊരു ഹൈ റിസ്ക് കേസാണ് എന്നുള്ളത് പേഷ്യൻറ്റിനോട് പറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ഇലക്ടീവ് സർജറി ആണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. പക്ഷേ ഹാർട്ട് ഡിസീസ് അധികം ഹാർട്ട് ഓപ്പറേഷൻ വരുന്ന രീതി അധിക സമയം എമർജൻസി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം നോക്കി ശരിയാക്കി ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. നമുക്ക് അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ തന്നെ തിയേറ്ററിൽ വെച്ച് മാനേജ് ചെയ്യേണ്ടിയും വരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതലുള്ള റിസ്ക് ഈ സർജറിക്ക് മുമ്പായിട്ടാണല്ലോ നമ്മൾ അനസ്തേഷ്യ ചെയ്യുന്നത്. സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ അനസ്തേഷ്യയ്ക്ക് തയ്യാറെടുപ്പിക്കുന്നത്? ഒരു സർജറി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നമ്മൾ ആ പേഷ്യൻറ്റിനും പോയി കാണുന്നുണ്ട്. ഇലക്ടീവ് സർജറി ആണെങ്കിൽ നമ്മൾ യൂഷ്വലി രക്തപരിശോധന, എക്സ്റേ, ECG ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിൽ കണ്ടുപിടിക്കുന്ന രോഗങ്ങളും അപ്പോൾ ട്രീറ്റ് ചെയ്യാൻ സമയമുണ്ട്. ഇതൊക്കെ ഒരു ഇലക്ടീവ് സർജറി. എമർജൻസി സർജറി ആണെങ്കിൽ ഇതൊന്നും നോക്കാതെ തന്നെ എടുക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ സമയത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കണം. ഹിസ്റ്ററിയിലാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഹിസ്റ്ററിയിൽ പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യം പേഷ്യൻ്റ് നമ്മളോട് സംസാരിക്കാനും ഉള്ള സംശയങ്ങൾ തീർക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. ഈ സമയത്താണ് എല്ലാ കാര്യങ്ങളും ഈവൻ റിസ്ക് പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതും ഈ സമയത്താണ്. ഈ സമയത്തിന് പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിനോടൊപ്പം ഫാമിലി ഹിസ്റ്ററി, ഇതിന് മുമ്പ് അനസ്തീഷ്യ സ്വീകരിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അനസ്തീഷ്യ ഏറ്റവും പ്രധാനമായി എയർവേ നോക്കും. അത് ശ്വാസോച്ഛ്വാസത്തിന് വെന്റിലേറ്റർ ഘടിപ്പിക്കുമ്പോൾ ട്യൂബ് ഇടാൻ വേണ്ടി അത് അസസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുൻപ് ഇങ്ങനെ അനസ്തീഷ്യ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പിന്നീട് ചെയ്യുമ്പോൾ? നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരിക്കും. അവർ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ലേറ്റായി, അല്ലെങ്കിൽ ഇന്ന് വേദന ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ അറിഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് അടുത്ത പ്രാവശ്യം അതില്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാനുള്ള ഇതുണ്ടാകും. എന്തെങ്കിലും മരുന്നുകൾക്ക് അലർജി ഉണ്ടെങ്കിൽ അതുകൂടി ആ മരുന്ന് ഒഴിവാക്കുവാനോ ഉള്ള ഈ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതാണ്. മറ്റസുഖങ്ങളുള്ള രോഗികൾ, അതായത് പക്ഷാഘാതം, ഹൃദയാഘാതം, അപസ്മാരം തുടങ്ങിയ അസുഖങ്ങളുള്ള രോഗികൾ, അത്തരക്കാരിൽ ഈ അനസ്തീഷ്യ ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ട്? അപകട സാധ്യത കൂടുതലാണോ? നമ്മൾ ആദ്യമായി നോക്കിയിരിക്കണം അഥവാ ആ രോഗി ഈ അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്ന് അത് കണ്ടിന്യൂ ചെയ്യണം. അത് ഓപ്പറേഷൻ്റെ അന്ന് ആ ദിവസം രാവിലെ മുതൽ കഴിക്കേണ്ടതാണെങ്കിൽ അത് കഴിച്ചിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. റിസ്ക് എല്ലാ ഓപ്പറേഷനും ഉള്ളതുപോലെ തന്നെയാണ്. അത് ചെയ്യേണ്ട സർജറിയിൽ എമർജൻസി സർജറിയാണ് ആ റിസ്ക് എടുത്ത് ചെയ്തേ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനനുസരിച്ചിട്ട് മരുന്നുകൾ ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതേ റിസ്ക് എല്ലാ അനസ്തീഷ്യകളിലും ഉണ്ടോ? എല്ലാ ഇതിലും ഉണ്ടായിരിക്കും. ഓക്കെ. പലർക്കുള്ളൊരു സംശയം ഇത് മരണകാരണമാവുമോ എന്നാണ്. ഇപ്പം മാം പറഞ്ഞല്ലോ പണ്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഇല്ലാന്ന്. അപ്പോൾ മരണകാരണം ആവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന അനസ്തീഷ്യ അത്രയും സേഫായ ഡ്രഗ്സും സേഫായ സെറ്റപ്പിലുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ രോഗിയുടെ ചില വളരെ വിരളമായി ചില ജനിതക, അതായത് ചില എൻസൈമിൻ്റെ കുറവോ അത് കാരണം ഉണ്ടാവാം. അത് പക്ഷേ നമ്മളുടെ ഇടയിൽ സാധാരണയായി കാണുന്നില്ല. അത് തന്നെ വളരെ വളരെ കുറവായിരിക്കും. ഒരു അനസ്തീഷ്യ വിദഗ്ധൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു പേഷ്യൻ്റ് ഒരു ഓപ്പറേഷന് വരുന്നത് ഒരു പക്ഷേ നടന്നിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടോ ആയിരിക്കണം. നമ്മളുടെ ഏറ്റവും വലിയ എയിം ആ രോഗം മാറ്റിയതിന് ശേഷം, ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ രോഗി ICUയിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ പേഷ്യൻറ്റിന് വേദന ഒട്ടും ഉണ്ടാവാൻ പാടില്ല, ഒരു കംഫർട്ടബിൾ ആയിരിക്കുന്ന ICU സ്റ്റേയും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് അതിനുള്ളതുണ്ട്. വേദന സംഹാരികളുടെ നിലയിലും വളരെ നൂതന പുരോഗതികൾ സംഭവിച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് തന്നെ കൺട്രോൾ ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന വേദന സംഹാരികൾ ഇപ്പോഴുണ്ട്. അത് ഡെലിവർ ചെയ്യാനുള്ള സിസ്റ്റമുണ്ട്. തൊലിപ്പുറത്ത് ഉപയോഗിക്കാവുന്ന വേദന സംഹാരികളുണ്ട്. അത് 1 മുതൽ 7 ദിവസത്തേക്ക് വരെ അതിൻ്റെ ഇഫക്റ്റ് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളത്. പേഷ്യൻ്റിൻ്റെ കംഫർട്ടാണ് ഒരു അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ കംഫർട്ട് ആൻഡ് സേഫ്റ്റി, അതാണ് അനസ്തീഷ്യോളജിസ്റ്റ് നോക്കുന്നത്. നമുക്ക് മറ്റൊരു ഇടവേളയിലേക്ക് പോകാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ മാത്യു ഫ്രം തിരുവല്ല. പറഞ്ഞോളൂ. എനിക്ക് ഒരു സർജറി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലിപ്പോ, ഒരു ഒരു ബോൾ പോലെ നമ്മുടെ ബാക്കിലുണ്ട്, ലിപ്പോ. അപ്പൊ അത് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ വേണമെന്ന് പറഞ്ഞു. എനിക്ക് വയസ്സ് 71 ആയി.
ഈ 71 വയസ്സിലൊക്കെ അനസ്തേഷ്യ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതകളുണ്ടോ? അത് കൂടാതെ നട്ടെല്ലിനും എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിനും ഒരുപക്ഷെ ഭാവിയിൽ ചെറിയൊരു സർജറിയുടെ ആവശ്യം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. സർജറി ഈ ഏജുകളിലൊക്കെ പ്രയാസം ഉണ്ടാക്കുമോ? സേഫായിട്ട് ചെയ്യാവുന്നതാണ്. ഈ മുഴ എവിടെയാണുള്ളത്? എന്റെ ലെഫ്റ്റ് ഷോൾഡറിന്റെ പുറകിലായിട്ടാണ്, രണ്ട് മസിലിന്റെ ഇടയിലാണ്. ചെറിയതാണ് ഇപ്പോൾ, ചെറിയ മുഴയാണ്, 2x3 സെന്റിമീറ്റർ എന്നാ. അത് സർജന്റെ ഇഷ്ടപ്രകാരം അത് ചെറിയതായതുകൊണ്ട് തരിപ്പിച്ചിട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യാവുന്നതാണ്. പ്രായം ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടല്ല, അത് അനസ്തീഷ്യോളജിസ്റ്റ് നോക്കി മോണിറ്റർ ചെയ്ത് ചെയ്യുന്നതാണ്. നട്ടെല്ലിന് മറ്റേ ഓപ്പറേഷൻ ആണെങ്കിൽ നട്ടെല്ലിന് പ്രോബ്ലം ഉണ്ട്, അതിപ്പോ തൽക്കാലം ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നാലും ഫോർ എ ക്വാളിറ്റി ലൈഫ് മേ ബി വൺ ഡേ ഇറ്റ് ഈസ് റിക്വയർഡ് എന്നൊരു ധ്വനി കേൾക്കുന്നുണ്ട്. അതിന് പ്രയാസങ്ങൾ വല്ലതും വരുമോ? ഇല്ല, അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. അതിന്റെ മുമ്പ് ഒരു കാർഡിയാക് ഫിറ്റ്നസ് എടുക്കുന്നത് നന്നായിരിക്കും. നട്ടെല്ലിന്റെ ഈ സ്പൈനൽ അനസ്തീഷ്യ ചെയ്യുന്നതിനും പ്രായത്തിന്റെ ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു കാർഡിയാക് ഫിറ്റ്നസ് എടുത്തതിന് ശേഷം സർജന്റെ ഇതോടുകൂടി തീരുമാനിക്കാവുന്നതാണ്. ചെയ്യുന്നതുകൊണ്ട് ഒരു ബലഹീനതയല്ല. ഇല്ല, ഒരിക്കലും അല്ല. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇപ്പൊ പ്രായമായവരുടെ കാര്യമാണല്ലോ പറഞ്ഞത്, കുട്ടികളിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, കുട്ടികൾ പേടിയായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ പ്രീ മെഡിക്കേഷൻ കൊടുക്കാവുന്ന അസുഖമാണെങ്കിൽ പ്രീ മെഡിക്കേഷൻ കൊടുത്ത് ചെറുതായി ഒന്ന് മയക്കിയിട്ട് വേണം തിയേറ്ററിലേക്ക് കൊണ്ട്, കുട്ടിയെ പേടിപ്പിച്ചിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ശരി. പിന്നെ രണ്ടാമത്തെ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളിൽ ഇഞ്ചെക്ട് ചെയ്യാനുള്ള വെയിൻ കിട്ടുവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞ് ഇതുകൊണ്ടുമാണ് കുട്ടികളുടെ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആദ്യം ഉള്ളത് നമുക്ക്. പിന്നീടെല്ലാം തന്നെ കുട്ടിയുടെ വെയിറ്റും അനുസരിച്ച് അതിൻ്റെ ഡ്രഗിൻ്റെ ഡോസേജ് വളരെ ചെറുത് ഇതിലാണ് കൊടുക്കുന്നത്. മോണിറ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് ചെയ്യാവുന്നതാണ് കുട്ടികളുടെ അനസ്തീഷ്യ. പിന്നീട് അവരുടെ വളർച്ചയിൽ എങ്ങനെ അത് ബാധിക്കുമോ? ഇല്ല, ഒന്നും ബാധിക്കുന്നില്ല. സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഒന്നും അറിയാതിരിക്കാനുള്ള അമ്നീഷ്യ പാർട്ട് നല്ലോണം കവർ ചെയ്യണം. അതിനുവേണ്ടിയുള്ള അനസ്തീഷ്യ ഗ്യാസും ഡ്രഗ്സും കൊടുത്ത് കുട്ടിക്കുടെ വയസ്സിനും പ്രായത്തിനും തൂക്കത്തിനും അനുസരിച്ചിട്ടുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അത്തരക്കാരിൽ അനസ്തീഷ്യ ചെയ്തിട്ടില്ല, കുട്ടിയെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഗർഭാവസ്ഥയെന്ന് വെച്ചാൽ രണ്ട് ജീവനാണ് നമ്മളവിടെ നോക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ ഡ്രഗ്സൊക്കെ വളരെ സേഫാണെന്ന് പറഞ്ഞു. അത് കാരണം തന്നെ കോമൺ ആയിട്ട് ഇപ്പോൾ 20-22 ആഴ്ചകളിലൊക്കെ ചില ഓപ്പറേഷനുകൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലത് ഗർഭത്തിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അത് മാറ്റിവെക്കാൻ പറ്റാത്ത സർജറികൾ ഈ അവസ്ഥയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിന് കുട്ടിയുടെ വളർച്ചയ്ക്ക് ബാധിക്കാത്ത ഡ്രഗ്സ് ഉണ്ട്, അത് ഉള്ളത് നമുക്ക് മാറ്റിവെക്കാം. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സേഫായ ഡ്രഗ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഉപയോഗിക്കുന്ന മിക്കവാറും ഡ്രഗ്സും ഗർഭകാലത്ത് ഉപയോഗിക്കുന്നതിന് ഒരു കോൺട്രാഇൻഡിക്കേഷനും ഇല്ലാത്തവയാണ്. ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണ് അനസ്തീഷ്യ ചെയ്യുമ്പോൾ കോൺഷ്യസ് ആവാനുള്ളത്? ഓരോരുത്തരും ഓരോ വ്യത്യാസമുണ്ടോ? നമ്മൾ ആ കുറച്ച് കുട്ടികളിലും മുതിർന്ന ആൾക്കാരിലും അതിൻ്റെ ടൈമിൽ വ്യത്യാസമുണ്ട്. അതേപോലെ ശരീരഘടന, തൂക്കം അധികമുള്ള ആൾക്ക് നമ്മൾ കൂടുതൽ ഡ്രഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ അനസ്തീഷ്യ ഡെലിവർ ചെയ്യുന്നത് തന്നെ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ചെറിയ പ്രൊസീജിയർ, ഇപ്പോൾ 1 മണിക്കൂറുള്ള പ്രൊസീജിയറാണ്, 1 മണിക്കൂറിലേക്ക് തീരാവുന്ന രീതിയിലാണ് നമ്മൾ അനസ്തീഷ്യ പ്ലാൻ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് അതൊരു സമയം നമുക്കൊരു എത്ര നേരം വേണമെങ്കിലും കൂട്ടിക്കൊണ്ടാവുന്നതാണ്. കൂടുതൽ ഡോസ് കൊടുത്തുകൊണ്ട് നമുക്ക് അനസ്തീഷ്യ എത്ര നേരത്തേക്ക് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. ഇനി വളരെ ചുരുക്കമായി ഇപ്പോൾ വൃക്കയ്ക്ക് വല്ല തകരാറുകളോ കരളിന് വല്ല തകരാറുകളോ, ഈ കൊടുത്തിരിക്കുന്ന മരുന്ന് ശരീരത്തിൽ നിന്ന് മെറ്റബോളൈസ് ചെയ്ത് പോകാനുള്ള ഒരു സമയത്തിലുള്ള വ്യത്യാസം കാണാം. നമ്മളിത് ആദ്യമേ അറിയുന്ന സ്ഥിതിക്ക് ആ രോഗങ്ങളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഡ്രഗ്സ് കൊടുക്കുന്നത്. ഇല്ലാത്ത പെട്ടെന്നുണ്ടാവുന്നത് മാത്രമാണെങ്കിൽ കുറച്ച് നേരം അതൊക്കെ വളരെ ചെറിയൊരു ചേഞ്ചസേ ഉണ്ടാവുകയുള്ളൂ. ചെറിയ സർജറി, വലുത്, അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ സർജറികൾക്കും അനസ്തീഷ്യ കൊടുക്കണം, അങ്ങനെ നിർബന്ധമുണ്ടോ? പേഷ്യന്റിന് പെയിൻ ഇല്ലാതിരിക്കുക, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതിരിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ളത്. പേഷ്യന്റിന്റെ കംഫർട്ടബിൾ ആണ് ഏറ്റവും നോക്കേണ്ടത്. ചെറിയ സർജറി ആണെങ്കിൽ തരിപ്പിച്ചാൽ മാത്രം മതി. ചെറിയ ഒരു മുഴ നീക്കം ചെയ്യാൻ, ഒരു കൈയിലൊരു ചെറുവിരലുള്ള ഒരു ഇതാണെങ്കിൽ അവിടെ തരിപ്പിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. അതിനൊരു ജനറൽ അനസ്തീഷ്യ കൊടുത്ത് എൻ്റെ ആവശ്യമില്ല. അതേസമയം സർജനും കൂടി റിലാക്സേഷൻ ആവശ്യമുള്ളതാണെങ്കിൽ ജനറൽ അനസ്തീഷ്യ എന്തായാലും കൊടുക്കേണ്ടി വരും.
നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിയതിൽ ഒരുപാട് നന്ദി. നമസ്കാരം.